ലോകരാജ്യങ്ങൾ ഇന്ന് അനേകർ ഇപ്പോൾ പങ്കെടുക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സൗഖ്യവും വിടുതലും അനുഭവിപ്പാൻ ഈ സന്ദർഭത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു മാർഗമാണ് രോഗികളുടെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുക. ഈ മാധ്യമത്തിലൂടെ ഓരോ വ്യക്തിയുടെ അടുത്തേക്കും നമുക്ക് ചെല്ലുവാൻ ദൈവം ഒരുക്കുക. അവസരത്തിന് നന്ദി. എത്രയോ പതിനായിരക്കണക്കിന് രോഗികൾ സൗഖ്യമായി. ഞാൻ തന്നെ യേശുവിൻ്റെ സൗഖ്യം അനുഭവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എത്ര നിലയിൽ നമ്മൾ അകപ്പെട്ടു പോയാലും അവിടുന്ന് വിടുവിപ്പാൻ യേശു മതിയായവന. രോഗികൾ ഒന്നിൽ ആശ്രിതരോ അവരുടെ കൂടെ നിൽക്കുന്നവരോ ആരെങ്കിലും ആ എണ്ണയോ വെള്ളമോ കരങ്ങളിൽ എടുത്താട്ട് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ രോഗികളുടെ മേൽ തലയിലോ നെറ്റിക്കോ പുരട്ടി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കും. നിങ്ങൾ രോഗികളാകുമ്പോൾ സഭയിലെ മൂപ്പന്മാർ, മൂപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദീനക്കാർക്ക് സൗഖ്യം വരുത്തും. അവരവരുടെ തല അവരവരുടെ കരങ്ങളിൽ ആ എണ്ണയെടുത്ത് അല്ലെങ്കിൽ ആ അടുത്ത് നിൽക്കുന്ന ആൾ ആ അകത്ത് കിടക്കുന്ന രോഗിയായിരിക്കാം. അയൽപക്കത്തുള്ളവരുടെ അടുത്ത് അവരോടൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. അവർ സൗഖ്യമായി ജീവിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ എണ്ണ ദൈവകരങ്ങളിലേക്ക് അർപ്പിച്ച്, നമ്മെ ദൈവകരങ്ങളിൽ അർപ്പിച്ച് ആ വെള്ളം നമ്മുടെ കരങ്ങളിൽ അനേകർ പേനകള്, പെൻസിലുകൾ, താക്കോലുകൾ, വസ്തുവിൻ്റെയും യാത്രകൾക്കുള്ള രേഖകൾ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. അനേകരുടെ റെസ്യൂമേ അവരുടെ കരങ്ങളിലുണ്ട്. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. എല്ലായിടത്തും ദൈവത്തിന് അനുഗ്രഹവും നിറവും ഉണ്ടാകേണ്ടതിന് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ പ്രിയങ്ങളെ, കുടുംബാംഗങ്ങളെ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ കരങ്ങളിൽ വെള്ളത്തെയും എണ്ണയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ വിശ്വസിച്ചുകൊണ്ട് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു ആ മേഖലയിൽ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ പഠന ഉപകരണങ്ങളെ പേരെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മികവിന്റെ ആത്മാവനം നിറയ്ക്കണം കർത്താവെ. വാഹനങ്ങളുടെ താക്കോലുകളെ, റെക്കാർഡുകൾ കർത്താവെ, ആധാരങ്ങളൊക്കെ എടുത്തു വെച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നല്ലോ. ഏത് ഉദ്ദേശത്തോടെ വെച്ചിരിക്കുന്നു കർത്താവെ, അവിടെ അത് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന മനക്രമയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.